നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ ഒരു റെസിപ്പി വീഡിയോ അല്ല കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ നടക്കുകയാണ് എക്സ്പോ സെൻറ്ററിൽ. അപ്പോൾ അവിടെ ഒരു 1 ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 9 വരെ ഉണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് ഡേയിലാണ് നമ്മൾ പോയത്. അപ്പോൾ അതിനകത്തെ കുറച്ച് കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ത്തിലധികം പബ്ലിഷേഴ്സ് അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന ഒരു പുസ്തകമേളയാണിത്. ഹിസൈന ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽഖാസ്മിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളോട് വലിയ ഇഷ്ടമാണ്. എഴുതാനും പലതരം ബുക്കുകൾ എഴുതിയിട്ടുള്ള ഒരാളാണ് ഷെയ്ഖ് സുൽത്താൻ ബിൻ അൽഖാസ്മി. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 172 പരം ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലെ 5 ബുക്കുകൾ അന്ന് പ്രകാശനം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ 5 ബുക്കുകൾ അൽഖാസ്മി പബ്ലിക്കേഷൻ്റെ പവലിയനിലാണ് ഉണ്ടായിരുന്നത്. അനവധി പബ്ലിഷേഴ്സ് പങ്കെടുത്ത ഒരു മേള തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ കുറേ കുട്ടികൾക്കായാലും കുറേ ആക്ടിവിറ്റീസൊക്കെ നടത്തിയിരുന്നു. സ്കൂളുകളിൽ നിന്നായാലും കുട്ടികളെയൊക്കെ അല്ലാതെ കൊണ്ടുവന്ന് കാണിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വിവിധ ആർട്ടിസ്റ്റുകളും ഒക്കെ പങ്കെടുത്ത ഒരു മേള തന്നെയായിരുന്നു ഈ പുസ്തകമേള. ഈ കാണുന്നതാണ്
വേൾഡിൽ തന്നെ ഏറ്റവും നീളം കൂടിയ കൈകൊണ്ട് എഴുതിയ ഖുർആൻ എന്നറിയപ്പെടുന്ന ഇത്. ഒരായിരം മീറ്ററാണ് ഇതിൻ്റെ നീളം. ഇന്ത്യക്കാരനായ മിസ്റ്റർ ദിലീപ് എന്ന് പറയുന്ന ഒരാളാണ് ഇത് എഴുതിയിരിക്കുന്നത്. 1000 മീറ്ററാണ് ഇതിൻ്റെ നീളം. അപ്പോൾ അങ്ങനെ നല്ലൊരു പുസ്തകമേളയാണ്. എല്ലാ വർഷവും 36 വർഷമായിട്ട് ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉത്സവമാണ്, ഒരു പുസ്തകമേളയാണിത്. അപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ തന്നെ നവംബറിൽ ആണിത് നടക്കുക. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് വിവിധ തരത്തിലുള്ള ബുക്കുകൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ പ്രമുഖ വിവിധ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടാനുമുള്ള ഒരവസരം കൂടിയാണ്. നമ്മളവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ചു പോന്നു. അപ്പോൾ ഈ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ലൈക്കും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതിനെ വരെ ഗുഡ് ബൈ.